ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് വാട്ടർ പൊല്യൂഷനെ പറ്റിയുള്ള ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാം. വാട്ടർ പൊല്യൂഷൻ ഇസ് ദ അൺഡിസയറബിൾ ചേഞ്ച് ഒക്കറിംഗ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് വാട്ടർ ദാറ്റ് ഇസ് കണ്ടാമിനേറ്റഡ് വിത്ത് ഹാംഫുൾ സബ്സ്റ്റൻസസ്. നമ്മൾക്ക് ഡെയിലി ലൈഫിൽ എയറിന് ശേഷം ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഘടകമാണ് വാട്ടർ. ഈ വാട്ടറിൻ്റെ നോർമൽ പ്രോപ്പർട്ടീസിൽ, ഫിസിക്കൽ, കെമിക്കൽ ഓർ ബയോളജിക്കൽ പ്രോപ്പർട്ടീസിൽ ഉണ്ടാവുന്ന ചില മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ ശരിക്കും മനുഷ്യന്റെ നിലനിൽപ്പിനെ ഹാനികരമായിട്ട് ബാധിക്കുന്ന ചില മാറ്റങ്ങളാണ്. അതാണ് അൺഡിസയറബിൾ ചേഞ്ചസ് എന്ന് വിളിക്കുന്നത്, എന്ന് പറയുന്നത്. ഇത്തരം മാറ്റങ്ങൾക്കുള്ള കാരണം വാട്ടറിൽ ഡിസോൾവ് ആവുന്ന ചില, അല്ലെങ്കിൽ വാട്ടറിൽ പ്രസന്റ് ആവുന്ന ചില ഹാംഫുൾ അല്ലെങ്കിൽ അൺവാണ്ടഡ് സബ്സ്റ്റൻസസ്. ഇത്തരം സബ്സ്റ്റൻസുകളുടെ പ്രസൻസ് കാരണം വെള്ളത്തിന്റെ സ്വാഭാവിക പ്രോപ്പർട്ടികളിൽ ഉണ്ടാവുന്ന മാറ്റത്തെ നമ്മൾ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നു. എയർ പൊല്യൂഷന് ശേഷം മനുഷ്യന്റെ എക്സിസ്റ്റൻസിനെ ത്രെറ്റ് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റൽ ഇഷ്യൂ ആണ് വാട്ടർ പൊല്യൂഷൻ. വാട്ടറിനെ പൊല്യൂട്ട് ചെയ്യുന്ന മേജർ കോസസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേതായിട്ട് ഡൊമസ്റ്റിക് വേസ്റ്റ്. ഓരോ ദിവസവും നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന വേസ്റ്റുകൾ നേരിട്ട് വാട്ടർ ബോഡീസിലേക്ക് ഡംപ് ചെയ്യുന്നത് വഴി വാട്ടർ പൊല്യൂട്ടഡ് ആവുന്നു. സീവേജ് വേസ്റ്റ്, മലിനജലം വെള്ളത്തിലേക്ക്, വാട്ടർ ബോഡീസിലേക്ക് പമ്പ് ചെയ്യുന്നത് വഴി, നേരിട്ട് പമ്പ് ചെയ്യുന്നത് വഴി ആ വാട്ടർ മലിനമാകുന്നു. സോളിഡ് വേസ്റ്റ്, സോളിഡ് രൂപത്തിലുള്ള സാധനങ്ങൾ, മെയിനായിട്ട് പ്ലാസ്റ്റിക്, ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. നേരിട്ട് അത് വെള്ളത്തിലേക്ക് ഡംപ് ചെയ്യുന്നത് വഴി വെള്ളത്തിന്റെ സ്വാഭാവികമായ ഫ്ലോയെ അത് തടസ്സപ്പെടുത്തുകയും വാട്ടറിനെ അത് പൊള്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. മറൈൻ ഡംപിങ്, പേപ്പർ, പ്ലാസ്റ്റിക്, ഫുഡ് മുതലായ നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ വാട്ടർ ബോഡീസിലേക്ക് വരുമ്പോൾ അത് ഫ്ലോ ചെയ്ത് അൾട്ടിമേറ്റ്ലി അത് എത്തിച്ചേരുന്നത് കടലിലേക്കാണ്. അങ്ങനെ കടലിൽ എത്തുന്ന ഈ സാധനങ്ങൾ വളരെ വർഷങ്ങൾ ഡീകമ്പോസ് ചെയ്യാതെ കിടക്കുകയും അവിടെയുള്ള മറൈൻ ആനിമൽസിന് അത് ത്രെറ്റ് ആവുകയും ചെയ്യുന്നു, അവയുടെ എക്സിസ്റ്റൻസിനെ അത് ബാധിക്കുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് ആക്സിഡന്റൽ ഓയിൽ ലീക്കേജ്, കടലിലൂടെ എണ്ണയുമായിട്ടൊക്കെ പോകുന്ന കപ്പലുകൾ ഒക്കെ ഉണ്ടാവുന്ന ആക്സിഡൻസ് വഴി ഓയില് ലീക്ക് ആവാനുള്ള ചാൻസുകളുണ്ട്. അങ്ങനെ ഓയിൽ ലീക്കേജ് സംഭവിക്കുമ്പോൾ അവിടെ വസിക്കുന്ന മറൈൻ ഫിഷസ്, ബേർഡ്സ് തുടങ്ങിയ മറ്റ് ആനിമൽസിൻ്റെയും എക്സിസ്റ്റൻസിനെ അത് ബാധിക്കുന്നു. അതോടൊപ്പം ആ വെള്ളത്തിന്റെ സ്വാഭാവികമായ ചില പ്രോപ്പർട്ടികളും നഷ്ടപ്പെടുന്നു, വെള്ളം മലിനമാകുന്നു. അടുത്തതായിട്ട് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഇൻഡസ്ട്രീസിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ബൈ പ്രോഡക്ട്സ് അല്ലെങ്കിൽ അവയുടെ വേസ്റ്റുകൾ നേരിട്ട് വാട്ടറിലേക്ക് ഡംപ് ചെയ്യുകയും വാട്ടർ പൊല്യൂട്ടഡ് ആവുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് ആസിഡ് റെയിൻ, എയർ പൊല്യൂഷൻ കാരണമാണ് ആസിഡ് റെയിൻ ഉണ്ടാവുന്നത്. അതായത് അന്തരീക്ഷത്തിലുള്ള സൾഫറിന്റെ ഓക്സൈഡുകളും നൈട്രജൻ ഓക്സൈഡുകളും വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് സൾഫ്യൂരിക് ആസിഡായിട്ടും നൈട്രിക് ആസിഡായിട്ടും വാട്ടറിനോടൊപ്പം താഴേക്ക് വരുന്നു. അതിനെയാണ് നമ്മൾ ആസിഡ് റെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അസിഡിക് സ്വഭാവമുള്ള വെള്ളം, മഴവെള്ളം താഴേക്ക് വരുമ്പോൾ അത് അക്വാട്ടിക് ലൈഫിനെ, അതങ്ങനെ സീയിലേക്ക് എത്തിച്ചേരുമ്പം അവിടുത്തെ വെള്ളം അസിഡിക് ആയിട്ട് മാറുകയും അവിടുത്തെ അക്വാട്ടിക് ലൈഫിനെ അത് ബാധിക്കുകയും ചെയ്യുന്നു. വെള്ളത്തിന്റെ പ്രോപ്പർട്ടീസിൽ ഉണ്ടാവുന്ന വ്യത്യാസവും ഇവിടെ സംഭവിക്കുന്നു. ഓയിൽ ഇൻഡസ്ട്രീസ് അടുത്തത്. മിക്കവാറുമുള്ള ഓയിൽ ഇൻഡസ്ട്രീസ് എല്ലാം തന്നെ കടലിന്റെ നടുക്കാണ് സ്ഥിതി ചെയ്യുന്നത്. അവയിൽ നിന്ന് ലിബറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ആക്സിഡന്റലായിട്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ടോ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യപ്പെട്ടാൽ ആ വെള്ളം പൊല്യൂട്ടഡ് ആവുന്നു. ദെൻ അക്വാട്ടിക് പ്ലാന്റ്സ്, നമ്മൾക്കറിയാം
വാട്ടർ ഹയാസിന്ത് പോലുള്ള ചില അക്വാട്ടിക് പ്ലാന്റ്സ് വെള്ളത്തിൽ അമിതമായിട്ട് വളർന്നു കഴിഞ്ഞാൽ വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജന്റെ എമൗണ്ട് കുറയുകയും വെള്ളത്തിൽ തന്നെയുള്ള മറ്റ് അക്വാട്ടിക് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിന്റെ ഓക്സിജൻ ലഭ്യതയിൽ കുറവ് വരികയും അവ നശിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ വെള്ളത്തിന്റെ ക്വാളിറ്റി ദിനം പ്രതി കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യും. അപ്പൊ ഇത്തരം അക്വാട്ടിക് പ്ലാന്റ്സ് കൂടുതലായാൽ വെള്ളം മലിനമാവുകയാണ് ചെയ്യുന്നത്. പോപ്പുലേഷൻ കൂടിയപ്പോൾ മനുഷ്യന്റെ ആവശ്യങ്ങൾ വർദ്ധിച്ചു. അതിനനുസരിച്ച് പല കാര്യങ്ങൾ പുതിയതായിട്ട് വന്നു. ഇതിനോടെല്ലാം അനുബന്ധിച്ച് വേസ്റ്റ് കൂടുതലായിട്ട് ഉണ്ടാവാൻ തുടങ്ങി. അവയെല്ലാം തന്നെ പല വഴികളിലൂടെ വെള്ളത്തിലേക്ക് എത്തുകയും വാട്ടറിനെ അത് പൊള്യൂട്ടഡ് ആക്കുകയും ചെയ്തു. അപ്പം അർബനൈസേഷൻ എന്നുള്ളത് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകാൻ ഉള്ള ഒരു മേജർ കോസ് ആണ്. അടുത്തതായിട്ട് ആനിമൽ വേസ്റ്റ്. ആനിമൽസിന്റെ വേസ്റ്റ് മെറ്റീരിയൽസ് നേരിട്ട് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുന്നത് വഴി ആ വെള്ളം പൊല്യൂട്ടഡ് ആവുകയും പലതരം വാട്ടർ ബോൺ ഡിസീസസിന് കാരണമാവുകയും ചെയ്യുന്നു. കോളറ, ഡയറിയ, ജോണ്ടിസ്, ഡിസെൻട്രി, ടൈഫോയിഡ് മുതലായ വാട്ടർ ബോൺ ഡിസീസസിന് കാരണമാവുന്നത് ഇത്തരം വേസ്റ്റ് മെറ്റീരിയൽസ് വാട്ടറിൽ മിക്സ് ആവുമ്പോഴാണ്. അടുത്തൊരു കൺസെപ്റ്റ് ആണ് യൂട്രഫിക്കേഷൻ. യൂട്രഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ വാട്ടർ ബോഡീസിൽ നൈട്രേറ്റ്സിന്റെയും ഫോസ്ഫേറ്റ്സിന്റെയും കണ്ടന്റ് കൂടുക. നൈട്രേറ്റ്സും ഫോസ്ഫേറ്റ്സും സാധാരണ ചെടികൾക്കും ഒക്കെ വളരാൻ വേണ്ട ഒരു ഘടകമാണ്. ഫെർട്ടിലൈസേഴ്സിലൊക്കെ ആഡ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ആണ് നൈട്രേറ്റ്സ് ആൻഡ് ഫോസ്ഫേറ്റ്സ്. പക്ഷെ അത് എക്സസ് ആയിട്ട് വരുമ്പോൾ സംഭവിക്കുന്നത് വാട്ടർ ബോഡീസിൽ എക്സസ് ആയിട്ട് നൈട്രേറ്റ്സും ഫോസ്ഫേറ്റ്സും വരുമ്പോൾ അവിടെ കൂടുതലായിട്ടും ചെടികൾ വളരാൻ തുടങ്ങും. അങ്ങനെ ചെടികൾ വളർന്നു കഴിഞ്ഞാൽ എന്താണ് പറ്റുന്നത്? ഒരു നോർമലി ഒരു റിവർ ഫ്ലോ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് കൂടുതലായിട്ട് ചെടികൾ വളരാൻ തുടങ്ങിയാൽ അത് കൂടുതലായിട്ട് മണ്ണിനെ അവിടെ പിടിച്ചു നിർത്തുകയും ആ ഒരു റിവറിന്റെ ഫ്ലോയെ അവിടെ അത് തടയുകയാണ് ചെയ്യുന്നത്. അത് കാലക്രമേണ ആ ഒരു റിവർ ഒരു മൺകൂനയായിട്ട് മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതാണ് യൂട്രഫിക്കേഷന്റെ ഒരു പ്രശ്നം. എക്സസ് ആയിട്ട് ന്യൂട്രിയൻസ് വാട്ടറിൽ പ്രസന്റ് ആയിരുന്നാൽ അവിടെ അക്വാട്ടിക് പ്ലാന്റ്സ് ഗ്രോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുവഴി അതൊരു മാർഷി ലാൻഡ് ആയിട്ട് മാറാൻ ഉള്ള ചാൻസും ഉണ്ട്. അതിനെയാണ് യൂട്രഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ യൂട്രഫിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ വാട്ടറിന്റെ ക്വാളിറ്റി കുറയും, അതുപോലെ മറൈൻ ഓർഗാനിസംസിന്റെ ഒക്കെ എക്സിസ്റ്റൻസ് പിന്നെ അവിടെ കാണില്ല. അപ്പൊ വാട്ടർ പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള കമ്പോണന്റുകളെ ഒന്നുകൂടെ പറഞ്ഞിരിക്കുകയാണ്. ഇൻഫെക്ഷ്യസ് ഏജൻസിന് വാട്ടറിനെ പൊല്യൂട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ സോഴ്സ് ഹ്യൂമൻസിൽ നിന്നും ആനിമൽ വേസ്റ്റിൽ നിന്നും വരാം. ഓക്സിജൻ ഡിമാൻഡിങ് വേസ്റ്റുകൾ വാട്ടറിനെ പൊല്യൂട്ട് ചെയ്യാറുണ്ട്. അതിന്റെ സോഴ്സുകൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇനോർഗാനിക് കെമിക്കൽസ് ലൈക്ക് ആസിഡ്സ്, മെറ്റൽ, സോൾട്സ്, എക്സെട്ര പൊല്യൂട്ട് വാട്ടർ. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ലൈക്ക് അയഡിൻ, യുറേനിയം, തോറിയം, എക്സെട്ര വിൽ പൊല്യൂട്ട് വാട്ടർ. അവയുടെ സോഴ്സുകൾ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ, മൈനിങ് സെന്റേഴ്സ്, അവിടെ നിന്നൊക്കെയാണ് ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് വെള്ളത്തിലേക്ക് മിക്സ് ആവുന്നത്. നാച്ചുറൽ സോഴ്സ് വഴിയും മിക്സ് ആവാറുണ്ട്. വോൾക്കാനിക് എറപ്ഷൻസ് ഒക്കെ വരുമ്പോഴും റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് പുറത്തേക്ക് വരികയും വെള്ളത്തെ മലിനമാക്കുകയും ചെയ്യുന്നുണ്ട്. ദെൻ പ്ലാന്റ് ന്യൂട്രിയൻസ് നൈട്രേറ്റ്സ്, ഫോസ്ഫേറ്റ്സ്, എക്സെട്ര അത് വെള്ളത്തിൽ വന്നാൽ വാട്ടറിനെ അത് മലിനമാക്കുന്നു. ഓർഗാനിക് കെമിക്കൽസ് വാട്ടറിൽ മിക്സ് ആവുമ്പോൾ വാട്ടർ പൊല്യൂട്ടഡ് ആവുന്നു. ദെൻ ഇറോഡഡ് സെഡിമെന്റ്സ് ലൈക്ക് സോയിൽ, സ്ലിറ്റ്, എക്സെട്ര വിൽ പൊല്യൂട്ട് വാട്ടർ. ദെൻ ഹീറ്റ് ഓർ തെർമൽ പൊല്യൂഷൻ അതായത് പവർ പ്ലാന്റ്സിൽ നിന്നും ഇൻഡസ്ട്രീസിൽ നിന്നും ഒക്കെ പുറത്തേക്ക് വിടുന്ന അവരുടെ ആവശ്യം കഴിഞ്ഞിട്ട് പുറത്തേക്ക് വിടുന്ന ഹോട്ട് വാട്ടർ നേരിട്ട് റിവേഴ്സിലേക്കൊക്കെ വിടുമ്പോൾ അവിടെയുള്ള ടെമ്പറേച്ചർ ബാലൻസ് തെറ്റുകയും വാട്ടറിന്റെ ചില പ്രോപ്പർട്ടീസിൽ വ്യത്യാസം വരികയും വാട്ടർ പൊല്യൂട്ടഡ് ആവുകയും ചെയ്യും. അവിടെയുള്ള ലിവിങ് ബീങ്സിന്റെ ലൈഫിനെ അത് ത്രെറ്റ് ചെയ്യുകയും ചെയ്യുന്നു. വാട്ടർ പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് ഇനിയും പറയുന്നത്. ഒന്ന്, അക്വാട്ടിക് ഓർഗാനിസങ്ങളുടെ നാശം.
വാട്ടറിന്റെ പ്രോപ്പർട്ടീസിൽ ഉണ്ടാകുന്ന അൺഡിസയറബിൾ ചേഞ്ചസ് കാരണം മറൈൻ ഓർഗാനിസങ്ങൾ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് റിവേഴ്സ് ആർ ചേഞ്ച് ഇൻ ടു ഡസ്റ്റ്ബിൻ. പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് വാട്ടർ ബോഡീസിലേക്ക് എത്തുമ്പോൾ അത് ഡീകമ്പോസ് ചെയ്യാതെ വർഷങ്ങളോളം കിടക്കുകയും വാട്ടർ പൊല്യൂട്ടഡ് ആവുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് വാട്ടർ പൊല്യൂഷൻ സംഭവിക്കുമ്പോൾ വാട്ടറിന്റെ BOD കൂടുന്നു. BOD എന്താണെന്ന് വെച്ചാൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഇത് ശരിക്കും വെള്ളത്തിലുള്ള വേസ്റ്റുകളുടെ എമൗണ്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ടേമാണ് ഈ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നുള്ളത്. അതായത് നമ്മളുടെ കയ്യിലിരിക്കുന്ന വാട്ടർ സാമ്പിളിലുള്ള എത്ര വേസ്റ്റ് ഉണ്ടോ അതിനെ ഡീകമ്പോസ് ചെയ്യാൻ ബാക്ടീരിയകൾക്ക് എത്ര ഓക്സിജൻ ആവശ്യമായി വരുന്നു, ആ ഓക്സിജന്റെ എമൗണ്ടിനെയാണ് BOD ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് അർത്ഥമാക്കുന്നത്. അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന വാട്ടർ സാമ്പിളിൽ വേസ്റ്റ് ഉണ്ടെങ്കിൽ, വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതിനെ ബാക്ടീരിയാസിനെ ഡീകമ്പോസ് ചെയ്യാൻ, അതുകൊണ്ടാണ് ബയോളജിക്കൽ നുരറ്റം, ബാക്ടീരിയാസിനെ ഡീകമ്പോസ് ചെയ്ത് മാറ്റാൻ എത്രമാത്രം ഓക്സിജന്റെ ആവശ്യം വരുന്നുണ്ട്. ഓക്സിജന്റെ സഹായത്തോടുകൂടിയാണ് വേസ്റ്റിനെ എയറോബിക് ബാക്ടീരിയ ഡീകമ്പോസ് ചെയ്യുന്നത്. അപ്പം ഈ വേസ്റ്റിനെ ഡീകമ്പോസ് ചെയ്യാൻ ബാക്ടീരിയകൾക്ക് എത്ര ഓക്സിജൻ വേണ്ടി വരുന്നു അതിന്റെ എമൗണ്ടിനെയാണ് BOD എന്ന് അർത്ഥമാക്കുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന വാട്ടർ സാമ്പിളിൽ വേസ്റ്റിന്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം BOD കൂടുതലായിരിക്കുമെന്നാണ്. ഇറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ ദാറ്റ് ഇസ് റിക്വയർഡ് ടു ഡീകമ്പോസ് ദ ഓർഗാനിക് മാറ്റർ ഇൻ വാട്ടർ ബയോളജിക്കലി. പ്യുർ വാട്ടർ ആണെങ്കിൽ BOD വാല്യൂ less than 1 PPM ആയിരിക്കും, അതായത് വളരെ കുറവായിരിക്കും BOD. ഓക്സിജൻ വളരെ കുറച്ചു മതി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ വാട്ടറിൽ വളരെ കുറച്ച് വേസ്റ്റേ ഉള്ളൂ. എന്നാൽ പൊല്യൂട്ടഡ് വാട്ടറിൽ BOD എമൗണ്ട് greater than 5 PPM ആയിരിക്കും, അതായത് കൂടുതൽ ഓക്സിജൻ ഉണ്ടെങ്കിലേ ആ വേസ്റ്റിനെ എല്ലാം ഡീകമ്പോസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിന്റെ അർത്ഥം വളരെയധികം വേസ്റ്റ് ആ വാട്ടറിൽ ഉണ്ടെന്നാണ്. ഇപ്പൊ BOD കൂടിയിരുന്നാൽ അത് പൊല്യൂട്ടഡ് വാട്ടർ ആണെന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ വാട്ടർ പൊല്യൂഷൻ സംഭവിക്കുമ്പോൾ സംഭവിക്കുന്നത് വാട്ടറിന്റെ BOD കൂടുന്നു. ഓക്കെ, താങ്ക് യു.